ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കാണുന്ന പോലത്തെ ഒരു ഷേക്ക് എഫക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ നിങ്ങൾ ഈ എഫക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4.5 റേഷ്യോയിൽ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്ത് കൂടുതലുള്ള ഒരു 1.50 സെക്കൻഡ് ലെവൽ ലെങ്ത് കൂടുതലുള്ള ഇമേജുകൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊക്കെ എഫക്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു. ആഡ് എഫക്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഡിസ്ട്രോഷൻ വാർപ്പിൽ നിന്നും ഏറ്റവും താഴേക്ക് വരുമ്പോൾ ടൈൽസ് ഓപ്ഷൻ കാണും. സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക, എന്നിട്ട് താഴെയുള്ള ഒരു മിറർ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എഫക്റ്റ് ആഡ് ചെയ്യാം. ആഡ് എഫക്റ്റ് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലറിൻ്റെ ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 2.10 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു മോഷൻ ബ്ലർ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു എഫക്റ്റ്, കാരണം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലാഗ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. ആഡ് എഫക്റ്റ് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഡിസ്ട്രോഷൻ വാർപ്പിൽ വന്നതിന് ശേഷം താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്ക്വീസ് എന്ന ഈ എഫക്റ്റ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷന് ആ ഒരു എഫക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ മിഡിലേക്ക് വരാം. മിഡിലേക്ക് വന്നതിന് ശേഷം അവിടെ നമ്മൾ കീ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു എൻഡ് ഭാഗത്തേക്ക് വന്നതിന് ശേഷം അവിടെയും നമ്മളൊരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു കീൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് 0.11 ലെവലിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് കീ ഫ്രെയിം ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെൻട്രലിലുള്ള കീ ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, കറക്റ്റ് സെൻട്രലിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ ഒരു 0.7 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, 0.7 സെറ്റ് ചെയ്തു. ഇനി ആ ഒരു എൻഡിലേക്കുള്ള കീ ഫ്രെയിമിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ 0.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. കീ ഫ്രെയിം കറക്റ്റായിട്ട് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു എൻഡിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആ ഒരു കർവ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങുള്ള 2 കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു കർവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മൂന്നാമതായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു കർവ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലായിട്ടും ആ ഒരു കർവ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തായിട്ട് ഈ ഒരു താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് കാണാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ഓസിലേറ്റ് എന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് ഉടൻ അതിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ നമ്മൾ 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം താഴെ നമുക്ക് ഫ്രീക്വൻസിയിലെ വാല്യൂ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു 0.97 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെയായിട്ട് മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റും. അതിൽ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മളൊരു 170 ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, ശേഷം അതിൻ്റെ എൻഡിലേക്ക് വരാം. എൻഡിലേക്ക് വന്നതിന് ശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 കീ ഫ്രെയിമിൻ്റെയും സെൻറ്ററിലേക്ക് വന്നതിന് ശേഷം താഴെ കർവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ഡോട്ടിന് ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ലെവൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിലോട്ട് വരിക. ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എഫക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് എടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കറ്റിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഡ്യൂപ്ലിക്കറ്റ് എടുത്ത് ലെയറിൽ സെലക്ട് ചെയ്തിട്ട് താഴെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ വാല്യൂ നമ്മൾ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഒരു 164 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. ആഡ് എഫക്റ്റ് കൊടുക്കുക, അതിനുശേഷം ഡിസ്ട്രോഷൻ വാർപ്പിൽ നിന്നും ഇവിടെ താഴെയായിട്ട് നമുക്ക് പിഞ്ച് ബൾക്ക് ഓപ്ഷൻ കാണും. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്ട്രെങ്ത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഒരു അല്പം ഇതുപോലെ ഇമേജിനെ സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വന്നതിന് ശേഷം അവിടെ നമ്മളൊരു കീ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള കീൻ്റെ വാല്യൂ നമുക്കിവിടെ -90 ആയിരിക്കും. അത് നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് 0.50 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 0.50 സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ കീ ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം അവിടെ നമ്മൾ 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലെഫ്റ്റിലേക്ക് തന്നെ ഡ്രാഗ് ചെയ്തിട്ട് 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെയായിട്ട് റെഡ്യൂസ് ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, 2500 ലെവലിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, 2.500. ഓക്കെ, ഇനി നമ്മൾ ബാക്കിലോട്ട് വരാം. ഇനി അവസാനമായിട്ട് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. താഴെ ആഡ് എഫക്റ്റ് കൊടുക്കുക, ഈ ഒരു ബ്ലറിൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെയായിട്ട് സൂം ബ്ലർ എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു സ്ട്രെങ്ത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. ഓക്കെ ഓക്കെ, ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് അവിടെ നമ്മളൊരു കീ ആഡ് ചെയ്യുക. ആ ഒരു കീൻ്റെ വാല്യൂ 0.50 തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു അല്പം ഇതുപോലെ മാറിയതിന് ശേഷം അവിടെ മറ്റൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് 0 സെറ്റ് ചെയ്യാം.
ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മളിതിൻ്റെ എൻഡിലേക്ക് വരാം. നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയായിട്ട് നമ്മളൊരു കീ ആഡ് ചെയ്യുക. ആ ഒരു കീൻ്റെ വാല്യൂ 0 തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു 40 ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു കീ ഫ്രെയിമിനെ ലോങ് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു എൻഡിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. ഇനി നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി നിങ്ങൾ ഈ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ 3 ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ഇമേജിൽ നിങ്ങൾ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിലും നല്ല കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.